നമസ്കാരം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദളിത് പാർട്ടി ഏത് എന്ന ചോദ്യത്തിന് അന്നും ഇന്നും ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ബഹുജൻ സമാജ്വാദി പാർട്ടി തന്നെയാണ്. കാഞ്ചിറാം എന്ന നേതാവിന്റെ പോരാട്ട വീര്യത്തിൽ പടുത്തുയർത്തിയ പാർട്ടി. ആ പാർട്ടി പിറവികൊണ്ട നാൾ മുതൽ ഒറ്റ ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് പ്രവർത്തിച്ചു പോന്നിരുന്നത്, അടിസ്ഥാന വർഗത്തിന്റെ മുന്നേറ്റം തന്നെ. ബഹുജൻ ഹിതായ് ബഹുജൻ സുഖായ് എന്ന മുദ്രാവാക്യമായിരുന്നു BSP എന്ന പാർട്ടിയുടെ അന്തസത്ത തന്നെ. പക്ഷേ കാഞ്ചിറാമിൽ നിന്നും പാർട്ടിയുടെ കടിഞ്ഞാൺ മായാവതിയിലേക്ക് എത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. കാഞ്ചിറാം ശ്രമിച്ചത് ബ്രാഹ്മണരും ഠാക്കൂർമാരും ബനിയകളും ഒഴികെയുള്ള മുഴുവൻ ജാതികളെയും ഒന്നിച്ചു നിർത്താനായിരുന്നു. സവർണരുടെ സഹായമില്ലാതെ തന്നെ ദളിതരെ അധികാരത്തിലേറ്റുക എന്നതായിരുന്നു. പക്ഷേ 2006 കാഞ്ചിറാമിന്റെ മരണത്തിന് തൊട്ടു പിന്നാലെ BSPയുടെ പൂർണ്ണമായ അധികാരം അല്ലെങ്കിൽ സർവാധിപത്യം മായാവതി നേടിയെടുക്കുന്നു. പിന്നീട് മായാവതി സവർണ വിഭാഗങ്ങളെ കൂടെ കൂട്ടി തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നേട്ടമുണ്ടാക്കാം എന്ന് മാത്രമാണ് ചിന്തിച്ചു പോന്നിരുന്നത്. അതോടെ പാർട്ടിയുടെ നട്ടല്ലായിരുന്ന ആ പഴയ മുദ്രാവാക്യവും മാറി. ബഹുജനിൽ നിന്നും പിന്നീട് സർവജൻ ഹിതായ് സർവജൻ സുഖായ് എന്ന നിലയിലേക്കായി BSPയുടെ കാര്യങ്ങൾ മുഴുവൻ. ഇപ്പോഴിതാ തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ മായാവതി അപ്രതീക്ഷിതമായി ഒരു യൂട്ടേൺ എടുത്തിരിക്കുകയാണ്. തങ്ങളുടെ പഴയ മുദ്രാവാക്യമായ ബഹുജൻ ഹിതായ് ബഹുജൻ സുഖായ് എന്ന മുദ്രാവാക്യത്തിലേക്ക് തിരികെ പോയിരിക്കുകയാണ് ബഹുജൻ സമാജ്വാദി പാർട്ടി. INDA സഖ്യത്തിനും NDA സഖ്യത്തിനും ഒപ്പം നിൽക്കാതെ തനിച്ച് മത്സരിക്കാൻ തന്നെയാണ് ഉത്തർപ്രദേശിൽ BSP തീരുമാനിച്ചിരിക്കുന്നത്. മായാവതി ഇക്കാര്യം നേരത്തെ തന്നെ തുറന്ന് പറയുകയും ചെയ്തിരുന്നു. അതുമാത്രമല്ല, അവർ ചില സീറ്റുകളിലൊക്കെ ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തുൾപ്പെടെ വളരെ സജീവമായി, പ്രചരണ രംഗത്തുൾപ്പെടെ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോകുന്നുമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പുകളിൽ അടിപതറിക്കൊണ്ടിരിക്കുന്ന ഒരു ചരിത്രമാണ് BSPക്ക് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ പാർട്ടി അടിസ്ഥാന തത്വങ്ങളിലേക്ക് മടങ്ങിപ്പോയെങ്കിൽ മാത്രമേ ഇനി അവർക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവുകയുള്ളൂ. കാരണം എന്ത് പറഞ്ഞാണോ BSP എന്ന പാർട്ടി ഇവിടുത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയത്, അതിൽ നിന്നും വ്യതിചലിച്ചപ്പോഴാണ് ആ പാർട്ടിക്ക് കാര്യമായ കോട്ടം സംഭവിച്ചത്. ഇനി ജനങ്ങളിലേക്ക് തിരികെ എത്തണമെങ്കിൽ എന്ത് പറഞ്ഞുകൊണ്ടാണോ തങ്ങൾ വന്നത്, എന്തായിരുന്നു തങ്ങളുടെ ലക്ഷ്യം എന്ന അടിസ്ഥാന തത്വത്തിലേക്ക് അവർ മടങ്ങിപ്പോകേണ്ടതുണ്ട്. എന്തായാലും ഈ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പുകളിലുള്ള തിരിച്ചടിയൊക്കെ നമുക്ക് കാണാൻ പാഠമാണ്. 2014 നരേന്ദ്രമോദി പ്രഭാവം വന്നതോടുകൂടി BSP കടമുഴകുന്ന കാഴ്ച തന്നെയാണ് ഉത്തർപ്രദേശിൽ നമുക്ക് കാണാൻ സാധിച്ചത്. UPയിൽ 80 മത്സരിച്ചിട്ടും 0 മാത്രം നേടിക്കൊണ്ട് അന്ന് BSP രാജ്യത്തിന് മുന്നിൽ തലകുനിച്ചു നിന്നു. 2019 സമാജ്വാദി പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കി മത്സരരംഗത്തിറങ്ങിയെങ്കിൽ പോലും ഫലം വന്നപ്പോൾ 10 മാത്രമേ വിജയിക്കാൻ അവർക്ക് സാധിച്ചിരുന്നുള്ളൂ. അതോടുകൂടി ആ സഖ്യം തന്നെ പിരിയുകയും ചെയ്തു. എന്തായാലും അവസാന നിമിഷത്തിൽ മായാവതിക്ക് ഒരു ബോധോദയം ഉണ്ടായി എന്ന് തന്നെയാണ് പാർട്ടിയിലുള്ള പ്രവർത്തകരും അണികളും അടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിലവിൽ എന്തായാലും ഈ ഒരു തിരിച്ചുപോക്ക് UPയിൽ എന്തെങ്കിലും തരത്തിലുള്ള ചലനം ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം പാർട്ടി BSP ആണ്, എന്തും അപ്രതീക്ഷിതമായി നടക്കാവുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.